ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോർ എവർ എന്ന സിനിമയെക്കുറിച്ചിട്ട് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അത് തന്നെ പറയാം, നമ്മളിപ്പം ഈ പടം എന്ന് പറയുന്നത് എം സി യുടെ ഒരു പടമാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടൊരു അത്യാവശ്യം എന്താ ഹോളിവുഡ് പടം എന്ന് പറയുന്ന DCയുടെ ബ്ലാക്ക് ആദ വരുന്നു. അപ്പം നമ്മൾ ആ ഒരു പടം കണ്ടിട്ട് ആ ഒരു ലെവലിലൊക്കെ ഭയങ്കര ഇതിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴാണ് MCU വരുന്നത്. അപ്പോൾ MCU വരുമ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് പാന്തർ നമുക്കറിയാം, ചാഡ്വിക് ബോസ്മാൻ ഇല്ല. അപ്പം ഇതെങ്ങനെ കൊണ്ടു മുന്നോട്ട് വരും എന്നൊരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിലെ പുള്ളിയുണ്ടോ ഇല്ലെങ്കിൽ ഈ കഥ എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഡൗട്ടുമൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും തന്നെ കാണും. അപ്പം പടം ഞാൻ ഇന്നലെ കണ്ടു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ പടത്തിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നു. അപ്പം ഇതൊരു MCUവിൻ്റെ പടമാണ്. അപ്പം നമുക്ക് കുറേ പ്രതീക്ഷകളൊക്കെ കാണും. അപ്പം പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഇതിൽ ചാഡ്വിക് ബോസ്മാൻ ഉണ്ടോ എന്നൊരു ഇതൊക്കെ നമുക്ക് കാണാം. അപ്പം പടം കാണുമ്പോഴത്തേക്കിനും പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ടോട്ടലി ഒരു സ്ലോ ആയിട്ട് വന്നൊരു ഇമോഷണൽ ഒരു ഫിലിമാണോ, ഇമോഷണലി കണക്ട് ചെയ്തിട്ട് പതിയെ സ്ലോയിലാണ് പടം. ഒരു പൊതുവെ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് പകുതി വരെ പടം സ്ലോ, ഭയങ്കര സ്ലോ ആണ്. പിന്നെ ഭയങ്കര ഇമോഷണലി ടച്ചബിൾ സീൻസും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു പടമാണ്. നമ്മൾ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മൾ സാധാ ഒരു MCU പോലൊരു ഭയങ്കര എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊന്നും ആയിട്ട് നമ്മൾ ചെല്ലേണ്ട കാര്യമില്ല. പിന്നെ ഇതിൽ ബോസ്മാൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ഈ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പടം എങ്ങനെയാണ് ഇവരെടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു വിചാരിക്കുന്ന ഒരു സെറ്റപ്പ് ഉള്ള രീതിയിലൊന്നുമല്ല. ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് സീൻസ് എന്ന് പറയുന്നത് കുറച്ച് ഇവർ ക്യാമറയുടെ ഒരു ഫ്രെയിംസും എടുത്തിരിക്കുന്നത് കുറച്ച് ഫ്രെയിംസും, പിന്നെ പടം ചില സീൻസിൽ ഇവർ ഭയങ്കര എന്താ ഒരു സ്ലോ മോഷൻ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ഒരു ഫില്ല് ചെയ്തിട്ട് ഒരു മൂന്നാലഞ്ച് സീൻസുണ്ടും കാര്യങ്ങളുണ്ട്. ഒരു അതിലൊരു ചേസിങ്ങിൻ്റെ ഒരു സീനുണ്ട്. ആ ചേസിങ് സീൻ കഴിയുമ്പോഴത്തേക്കിനും അവിടെ ഒരു ഇന്ന പറഞ്ഞൊരു സ്ലോ മോഷനിലൊരു ഫ്രെയിം കാണിക്കുന്നുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിനോട് അടുത്ത് നിൽക്കുമ്പോഴത്തേക്കിനും കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആ സീനിലൊക്കെ സ്ലോ മോഷൻ ആ ഫ്രെയിം കാണിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടത്തിൻ്റെ ബി ജി എമ്മും പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ ഇതിൽ വരുന്ന കുറച്ച് പാട്ടുകളുണ്ട്. സാധാരണ ഒരു MCU അല്ലെങ്കിൽ ഇംഗ്ലീഷ് പടങ്ങളിൽ നമ്മളിങ്ങനെ പാട്ടുകളൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ ഇതിൽ കാണാറില്ല. പക്ഷെ ഇതിൽ കുറച്ച് പാട്ടുകളുണ്ട്. ഈ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ ഇമോഷണൽ സീൻസ് കാണിക്കുമ്പോഴത്തേക്കും യാതൊരു മടുപ്പ് നമുക്കുണ്ടാക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പാട്ടുകൾ യാതൊരു നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് നല്ല രസമുണ്ട് ഈ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ. ആ മ്യൂസിക്കും ഇതും നല്ല നമ്മുടെ ഒരു രീതിയിലുള്ള മടുപ്പും ഉണ്ടാക്കുന്നില്ല. കാര്യം ആ പാട്ടുകൾ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഇമോഷണൽ സീൻസ് ഭയങ്കര ഒരു മടുപ്പായി, ഈ പടത്തിൽ ഭയങ്കര മടുപ്പായി പോയേനെ. അപ്പോൾ ആ ഒരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആ പാട്ട് വെച്ചിരിക്കുന്നത്, ഒത്തിരി നീളമുള്ള പാട്ടൊന്നുമല്ല, കുറച്ച് സെക്കൻഡുകൾ അല്ലെങ്കിൽ ഒരു മിനിറ്റോ അതിൽ താഴെയുള്ള രേഖകളിലൊക്കെ കുറച്ച് പാട്ടുകളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ഇതെന്ന് പറയുന്നത് മൊത്തത്തിൽ നമുക്കറിയാം ഒരു പടമാകുമ്പോൾ അതിൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് കാണും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണും. ആ എലമെൻസിൻ്റെ ഒക്കെ കഥകൾ എല്ലാം ഇപ്പം വക്കാണ്ടയുടെ സ്റ്റോറി കാണിക്കുമ്പോൾ വക്കാണ്ടയുടെ ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സ്റ്റോറി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നവരുടെ സ്റ്റോറി കാര്യങ്ങൾ അതെല്ലാം കാണിക്കുന്നു. അവർ എങ്ങനെ ഇതിലേക്ക് വന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പടത്തിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ അതൊക്കെ നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഷുറി, അതായത് ടീച്ചല്ലായുടെ സിസ്റ്ററായിട്ട് വരുന്നത്, പിന്നെ അവരുടെ ആർമിയുടെ ജനറേറ്റർ ഒക്കോയെ, പിന്നെ ഒരു ഇതിനകത്തൊരു അയൺ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കുട്ടി പെൺകുട്ടി വരുന്നുണ്ട്. അത് നല്ല ഈ മൂന്ന് ക്യാരക്ടേഴ്സ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ വരുമ്പോഴത്തേക്കിനും ഇവരുടെ എതിരെ വരുന്ന ഒരു ടീമിൽ കുക്കുൻ ഹാൻ അങ്ങനെ എന്തൊരു പേരാ. അപ്പം നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ക്യാരക്ടർ നല്ല രസമായിരുന്നു. പിന്നെ ഇതിൽ സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അടിയുണ്ടാക്കി നേരിടേണ്ട അല്ല, അങ്ങനെ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ അടിയുണ്ടാക്കി കൊന്ന് വിളിച്ച് നേരിടേണ്ട, അങ്ങനെ കുറച്ച് എലമെൻറ്റ്സ് ഇവർ പടത്തിൽ
പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. ഈ വാറ അല്ല അങ്ങനെ എനിക്ക് തോന്നിയതാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ പടത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് പറയുവാണെങ്കിൽ പടം നമ്മൾ എന്താ മനസ്സിലായ എന്താ ഒരു 3D പടമാണ് മനസ്സിലായി. പക്ഷേ 3D എലമെൻറ്റ്സ് ഒന്നും എനിക്ക് തോന്നിയില്ല 3D ആയിട്ട് കാണാൻ ഒരു പറ്റിയൊരു സെറ്റപ്പിനോടൊപ്പം പടം ഉണ്ടെന്ന്. കാരണം പടം പോരാന്നല്ല, നമുക്ക് 3D കാണാൻ നമുക്കറിയാം. ഞാൻ കണ്ടതിൽ എനിക്കിഷ്ടപ്പെട്ട 3D പടം എന്ന് പറയുന്നത് വിക്രാന്തറാണ്. അതൊരു ഇന്ത്യൻ കന്നഡ മൂവിയാണ്. അതിനകത്ത് നമ്മുടെ കിച്ച സുദീപാണ് നായകനായിട്ട് വരുന്നത്. അത് സൂപ്പർ 3D ആയിരുന്നു. അതിനുശേഷം ഞാനത് പിന്നെ കണ്ട സ്പൈഡർമാൻ നോവേ ഹോം ഡോക്ടർ സ്ട്രേഞ്ച് ഒക്കെ ആണെങ്കിൽ തന്നെ വലിയ 3D നമുക്ക് കാര്യം അത് കൺവേർട്ട് 3Dയിലേക്ക് കൺവേർട്ടഡ് ആയിട്ട് വന്നതുകൊണ്ടായിരിക്കും. അതിൻ്റെ ഇപ്പം അത് അതിൽ കുറച്ച് എലമെൻസും കാര്യങ്ങളും ഡോക്ടർ സ്ട്രേഞ്ച് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം കുറച്ച് എലമെൻസൊക്കെ ഉണ്ട് അതിൽ. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് 3Dയുടെ ഒരു ആവശ്യം 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. 2D തന്നെ കാണേണ്ട മതിയായിരുന്നു എന്നൊരു സെറ്റപ്പ് തോന്നും. പിന്നെ മെയിനായിട്ട് നമ്മൾ മാർവലിൻ്റെ ഒരു സിനിമകൾ തിയേറ്ററിൽ പോയി കാണാൻ നേരം നമുക്കതിൻ്റെ ഫൈറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഡോൾബിയിൽ ഇരുന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ മ്യൂസിക്കും ആ ഫൈറ്റ് സീൻസിൽ വരുന്ന ഓരോ സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാനാണ് നമ്മൾ തിയേറ്ററിൽ ഈ മാർവലിൻ്റെയും DC ഒക്കെ പോകുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലുതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ പടത്തിനെക്കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു MCU പടം ചെയ്യാൻ നേരം പോസിറ്റീവായിട്ട് പറയുവാണെങ്കിൽ MCU പടം ചെയ്യാനായിട്ട് ഒരു സൂപ്പർ ഹീറോ ടാലൻറ്റഡ് അല്ലെങ്കിൽ ഒരു മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ അവഞ്ചേഴ്സ് മൊത്തത്തിൽ വരണം എന്നൊന്നുമില്ല. ഇവർക്ക് ഒന്നോ രണ്ടോ ഒരു നോൺ ലീഡിങ് ഇതുവരെ കാണിച്ചതിൽ ഒരു ലീഡിങ് കഥാപാത്രം ഉണ്ട്. ലീഡിംഗ് എന്ന് വെച്ചാൽ അതെ ഇതിൻ്റെ കാണിക്കുമ്പോൾ നമുക്കറിയാം. അപ്പം ആ ഒരു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു വലിയ പവർഫുൾ അല്ലാത്ത ക്യാരക്ടേഴ്സ് മതി പടം ചെയ്യാൻ എന്നിവർ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പടം കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചാഡ്വിക് ബോസ്മാൻ കിങ് ടിച്ചല്ലായെ നമ്മൾ നല്ല രീതിയിൽ മിസ് ചെയ്യും. കാര്യം ആ പുള്ളിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും. പുള്ളിയുടെ കുറച്ച് സീൻസ് കാര്യങ്ങളൊക്കെ നമ്മളെ ഇമോഷണലി കണക്റ്റാക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇമോഷണലി ഭയങ്കര കൂടിപ്പോയി എന്നുള്ളൊരു ഒരു ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പടം മൊത്തത്തിൽ പറയുവാണെങ്കിൽ നല്ലൊരു പടമാണ്, നമുക്ക് ഇഷ്ടപ്പെടും. ഈ സാധാരണ എല്ലാ പടം നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടും. നമ്മൾ MCU DC ഒക്കെ ഭയങ്കര മാസം പടങ്ങൾ നടന്നവർക്ക് അവർക്കൊരു സംതൃപ്തി വരാൻ ചാൻസ് കുറവാണ്. പിന്നെ തിയേറ്റർ ഡിമാൻഡിങ് ആണോ എന്ന് ചോദിച്ചാൽ കണ്ണവർക്ക് പോയി കാണാം, പക്ഷേ വലിയ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല. 3D സംഭവം ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. പടത്തിന് ഞാൻ ഇത് ചെയ്യുമല്ല, പടം നല്ലതാണ്, പക്ഷേ ഒരു നമുക്കൊരു ഇതുണ്ട്. നമ്മളിപ്പോൾ 3D അല്ലെങ്കിൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത ബ്ലാക്ക് ആദം അതുപോലെ തന്നെ നോവേ ഹോം അങ്ങനെയൊക്കെ വെച്ച് കമ്പയറിംഗ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും ഒരു മട്ടിപ്പ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളത്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോറെവർ കുഴപ്പമില്ല. അപ്പം സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ.